ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പ്രോൺസ് റോസ്റ്റ് ആണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. കൂടാതെ തന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പ്രോൺസ് റോസ്റ്റ് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടി എടുക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ, അളവ് ശകലം കുറച്ചേക്കിനെ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ആദ്യം അല്പം ചേർത്താൽ മതി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ നമുക്ക് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർക്കണം. ലെമൺ ജ്യൂസിന് പകരം നമുക്ക് വിനാഗിരിയും ചേർക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാനിൽ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് പ്രോൺസിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 3-4 മിനിറ്റ് മതിയാവും. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടാണ്, നമുക്കിനി അടുത്ത സൈഡ് മറിച്ചിട്ട് വെക്കാം. ഇനി ആ സൈഡും കൂടെ ഒരു 3-4 മിനിറ്റ് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതിനെ കോരിയെടുക്കാം. ഇപ്പൊ പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കോരിയെടുക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് 8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി 1 ഇഞ്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ പച്ചവണ്ണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 25 ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വേവാനായിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ നിറം അല്പം ഒന്ന് മാറുമ്പം തന്നെ നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഒരു ടൊമാറ്റോയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മുളകിന്റെ പച്ചവണ്ണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയും ടൊമാറ്റോയും നന്നായിട്ട് വെന്ത് തുടയുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പ്രോൺസിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയും ടൊമാറ്റോയും വെന്ത് നല്ല പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.